ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമല്ല, വൈകുന്നേരം ചായയുടെ കൂടിയും നമുക്കിത് കഴിക്കാം. സ്പൈസി ആയിട്ടുള്ള ഒരു പിടി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പൈസി ആയിട്ടുള്ള പിടി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കൂടുതലൊന്നും വേണ്ട, കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരിപ്പൊടി ചേർക്കാൻ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറി വരട്ടെ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം, അരമണിക്കൂറൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെയൊക്കെ തേങ്ങ ചിരവിയത് ചേർക്കാം. ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്, അപ്പോൾ ഈ ഒരു ചൂടിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കിയെടുക്കണം, കൊഴുക്കട്ട പായസത്തിൻ്റെ റെസിപ്പിയിൽ തയ്യാറാക്കിയതുപോലെ തന്നെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇവിടെ ഞാനിതാ ചെറിയ ചെറിയ ബോൾസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇത് തുറന്ന് വെക്കാൻ പാടില്ല, നമ്മളിതെടുക്കുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യാം. സവാളയൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 7 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നും വേണ്ട, സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറ് നന്നായിട്ട് അങ്ങ് മാറി വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും അരിപ്പൊടിയൊക്കെ ഒരേ കപ്പിലാണ് എടുക്കേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട റൈസ് ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 10-15 മിനിറ്റൊക്കെ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കുകയൊന്നും വേണ്ട, നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെക്കാം. ഇതിവിടെ തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട, നമുക്കിത് പെട്ടെന്നൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്തതാണ്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം, മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. ഇപ്പോൾ തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചേർക്കാം. പിന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ ഏതെങ്കിലും മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കാണാലോ അല്ലേ, നല്ല തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, ഓപ്ഷണൽ ആണ്. തക്കാളി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറി വരുമ്പോൾ വീണ്ടും തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കൊഴുക്കട്ട, അല്ലെങ്കിൽ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള പിടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്ര താല്പര്യമില്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.